ഇന്ന് നമുക്കൊരു ഹെൽത്തി ഫ്രൂട്ട് ചാട്ടിൻ്റെ റെസിപ്പി നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിൾ പേർ കിവി ഗ്രേപ്സ് പൊമഗ്രനേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് തരം ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ഫ്രൂട്ട്സുകൾ ഏതും ഉപയോഗിക്കാം കേട്ടോ ഇനി എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴുകിയ ശേഷം നമുക്കിത് അരിഞ്ഞ് മാറ്റി വെക്കണം തൊലിയൊന്നും ഞാൻ കളയുന്നില്ല വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ആപ്പിൾ ഒരു കിവി ഒരു പേരൊക്കെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയ്ക്ക് വേണോ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കാം ഒരുപാട് വലിയ പീസുകളാക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഇതിലേക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഇറങ്ങി വരും അതായത് വാട്ടർ മെലൺ മെലൻ അതേപോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതേപോലെ ഫ്രൂട്ട്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ ഒരു വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിതിലേക്ക് പഴമൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് അനാർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരൽപ്പം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂണിനടുത്ത് ഒരുപാട് വേണ്ട നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ചാട്ട് മസാലയാണ് അര ടീസ്പൂണോളം ചാട്ട്മസാലയും ഒരല്പം ഉപ്പ് കാൽ ടീസ്പൂണിനടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുതിയയില ചെറിയ പീസുകളാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കുരുപെടാതെ ഇതേപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാവും നല്ല മധുരമുള്ള ഓറഞ്ചാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാം ഷുഗർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിലേക്ക് ഷുഗറിന് പകരമായിട്ട് ഹണി ചേർത്താലും മതി കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചാട്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ പഞ്ചസാര ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഓറഞ്ചിൻ്റെ ജ്യൂസിൽ അത്യാവശ്യം മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുന്ന ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുകളിൽ കുറച്ച് അനാറ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മുൻപ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ കാണാം താങ്ക്